ഈ കാണുന്നതാണ് മുംബൈയിലെ ഭീകരാക്രമണം നടന്ന ആ ഒരു താജ് ഹോട്ടൽ, താജ്മഹൽ പാലസ് മുംബൈ. നമ്മൾ ഇന്ന് ഈ ഒരു ഹോട്ടലിലാണ് താമസിക്കാൻ പോകുന്നത്. ഞാൻ ഇന്ന് ഇതിൻ്റെ വലിയൊരു വീഡിയോ ആയിട്ട് വന്നതൊന്നുമല്ല, ശരിക്കും പറഞ്ഞാൽ ഇതിൻ്റെ ഒരു ഷോർട്ട് വീഡിയോ. അവിടെ താമസിച്ചപ്പോൾ ഇതിൻ്റെ ഒരു ഷോർട്ട് വീഡിയോ എടുത്ത് ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരുപാട് പേര് അതിന് ഒരുപാട് കമൻറ്റുകൾ, ഒരുപാട് ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു ഇതിൻ്റെ പല കാര്യങ്ങളെക്കുറിച്ചും. സോ അതുകൊണ്ട് അതിനെക്കുറിച്ച് കമൻറ്റിൽ ഞാൻ റിപ്ലൈ കൊടുത്തെങ്കിലും കുറച്ചും കൂടി വിശദമായിട്ട് അതിൻ്റെ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് വീഡിയോ ചെയ്യുകയാണെങ്കിൽ പലർക്കും ഉപകാരപ്പെടുമെന്ന് തോന്നി. അതുകൊണ്ട് അവിടെ വെച്ച് എടുത്ത് വെച്ച ക്ലിപ്പുകളും ഞങ്ങളുടെ ആ എക്സ്പീരിയൻസും എല്ലാം ചേർത്തുകൊണ്ട് ഒരു ഇത്തിരി ഡീറ്റെയിൽ ആയിട്ട് കാര്യങ്ങൾ ഞാൻ പറയുകയാണ്. സോ ഇതിനെക്കുറിച്ച് അറിയാൻ താല്പര്യമുള്ളവർക്ക് തീർച്ചയായിട്ടും ഒന്ന് കണ്ടു നോക്കാം. ഇത് ശരിക്കും ഒരു നല്ല വ്ളോഗ് അല്ല എന്ന് എനിക്കറിയാം, എങ്കിലും കുറച്ച് ഇൻഫർമേഷൻ ഷെയർ ചെയ്യാമെന്ന് മാത്രമേ വിചാരിക്കുന്നുള്ളൂ. അടുത്ത തവണയൊക്കെ ഇങ്ങനെ പോവുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഒരു നല്ല വ്ളോഗായിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കാം. എന്തായാലും ഈ ഹോട്ടൽ രണ്ട് സെക്ഷനായിട്ടാണ് വരുന്നത്. ഒന്ന് ടവർ എന്ന് പറയുന്ന ഒരു സെക്ഷനും ഉണ്ട്, പിന്നെ ആ പഴയ പാലസ് ഹോട്ടലിൻ്റെ ഒരു ഏരിയ ഉണ്ട്. നമ്മൾ ടവറിലാണ് ചെന്ന് കയറുന്നത്, എവിടെയായാലും നമ്മൾ ചെന്ന് കയറുന്നത് അവിടെയായിരിക്കും. പക്ഷേ പാലസിലേക്കുള്ള ചെക്കിൻ വേറൊരു ഏരിയയിലായിരിക്കും, പാലസിൻ്റെ ഉള്ളിലായിരിക്കും. നമുക്ക് അവിടെ ചെന്നിട്ടാണ് ഞങ്ങളിത് ഈ ചെക്കിൻ ചെയ്ത് അകത്തേക്ക് കയറിപ്പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ ഞങ്ങൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്ന ഈ ഏരിയ എന്ന് പറയുന്നത് നിങ്ങൾ തീർച്ചയായിട്ടും സിനിമയിലെങ്കിലും കണ്ടിട്ടുണ്ടാവും. മേജർ എന്ന സിനിമ എല്ലാവർക്കും ഓർമ്മയുണ്ടാവും. മുംബൈ ഭീകരാക്രമണത്തിൻ്റെ പശ്ചാത്തലത്തിൽ നിർമ്മിച്ച സിനിമയായിരുന്നു മേജർ. അതിൽ ഈ ഭാഗങ്ങളെല്ലാം ക്ലിയറായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. എന്തായാലും അതിലൂടെ നടന്ന് ഞങ്ങളിത് ആ മറ്റൊരു ഏരിയയിലേക്ക് തിരിയാണ്. കുറച്ചങ്ങോട്ട് നടക്കാനുണ്ട് കേട്ടോ. ഇത് ഇത്തിരി രസകരമായ നടത്തമാണ്. ഈ ഹോട്ടൽ ശരിക്കും പറഞ്ഞാൽ നല്ല ലക്ഷറി ആയിട്ടാണ് അവർ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് കേട്ടോ. ഇവരുടെ സ്വീകരണവും പെരുമാറ്റവും എല്ലാം അതിഗംഭീരമാണ്. അങ്ങനെ ഞങ്ങൾ ജസ്റ്റ് റൂമിലേക്ക് എത്തി. അവിടെ ഫ്രൂട്ട്സും കുറച്ച് സ്വീറ്റ്സും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. അതൊക്കെ കണ്ടു. റൂം അത്ര വലിയൊരു റൂം, ഭയങ്കര സെറ്റപ്പൊന്നും തോന്നിയില്ല. ബട്ട് എങ്കിലും അതും നന്നായിട്ട് തന്നെയുണ്ട്. ഇത്തിരി ചെറിയ റൂമായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. അതിനകത്തുനിന്നുള്ള വ്യൂ എന്ന് പറയുന്നത് ഈ രീതിയിലാണ്. അതായത് ആ ഹോട്ടലിൻ്റെ ഉൾവശത്തിൻ്റെ ആ പൂളും കാര്യങ്ങളൊക്കെ കാണുന്ന തരത്തിലുള്ളൊരു വ്യൂ ആണ് നമുക്ക് കിട്ടിയത്. സീ വ്യൂ ഉണ്ട്, പക്ഷേ അത് ഫുള്ളായതുകൊണ്ട് നമുക്കിത് മാത്രം ഇതേ കിട്ടിയുള്ളൂ. നേരത്തെ ബുക്ക് ചെയ്യുന്നവർക്ക് അതൊക്കെ ബുക്ക് ചെയ്യാൻ കേട്ടോ. എന്തായാലും ഈ റൂമിൽ താമസിക്കുക എന്നുള്ള ഉദ്ദേശത്തിലല്ല ഞങ്ങൾ ഇവിടെ എത്തിയത്. കോഡിലിയ ക്രൂയിസ് എന്ന ഷിപ്പിലേക്ക്, ഷിപ്പിലൊരു ട്രിപ്പ് നടത്തണമെന്നൊരു ആഗ്രഹം കൊണ്ട് മാത്രം മുംബൈയിലേക്ക് വന്നതാണ്. കൊച്ചിയിൽ നിന്നും ഉണ്ടാവും ട്രിപ്പ്, പക്ഷേ നമുക്കുള്ള നമ്മുടെ ഡേറ്റിന് ഇത് കൃത്യമായിട്ട് മുംബൈയിൽ നിന്നും കൊച്ചിയിലേക്കായിരുന്നു ഉണ്ടായിരുന്നത്. സോ മുംബൈയിലേക്ക് വന്നു, വന്നപ്പോൾ ഇവിടെ ഒന്ന് താമസിച്ചെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ എന്തായാലും റൂമിൽ വന്ന് ഒക്കെ ഒന്ന് നോക്കി സെറ്റായി ഞങ്ങൾ പതിയെ പുറത്തേക്ക് ഇറങ്ങി. എന്താ മെയിൻ ഉദ്ദേശം എന്ന് വെച്ച് കഴിഞ്ഞാൽ എലിഫൻ്റ കേവ് ഒന്ന് കാണണം. പിന്നെ ഇതിൻ്റെ ആ ഒരു സ്റ്റെയറുകളുണ്ടല്ലോ, ആ വളഞ്ഞ് വളഞ്ഞ് ചുറ്റും നിൽക്കുന്ന ആ സ്റ്റെയറുകളുടെ ഉള്ളിലൂടെ പോയി കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കണം എന്നുള്ളൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. സോ ഇതാണ് ആ കാണുന്ന ഏരിയ. നമ്മൾ അവിടെ എത്തി. എൻ്റെ വൈഫും മോളൊക്കെ താഴേക്ക് ഇറങ്ങി പോയിട്ടുണ്ട്. അങ്ങനെ പോകുന്ന കൂട്ടത്തിൽ അവൾ എല്ലാവർക്കും ഫോട്ടോ എടുക്കാൻ ഹെൽപ്പ് ചെയ്തുകൊണ്ട് പോകുന്നുണ്ട് കേട്ടോ. അതായത് ഇവിടെ വന്നിട്ടുള്ള ആൾക്കാർക്കൊക്കെ അവരുടെ ഫോട്ടോസ് പല ഭാഗങ്ങളിൽ നിന്ന് എടുക്കാൻ താല്പര്യമുള്ളവർ തന്നെയാണ്. നമ്മളെപ്പോലെ തന്നെ അതേ പരിപാടി തന്നെ അവരുദ്ദേശിക്കുന്നത്. പക്ഷേ അവരുടെയൊക്കെ ഗ്രൂപ്പ് ഫോട്ടോ എൻ്റെ വൈഫ് എടുത്തു കൊടുത്തുകൊണ്ട് ഹെൽപ്പ് ചെയ്തുകൊണ്ടേ നടക്കുന്നുണ്ട്. എന്തായാലും കാണാൻ ഗംഭീരമായിട്ടുണ്ട് ഈ ഒരു ഏരിയ. ഭയങ്കര പ്രൗഢിയിൽ നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നു. അങ്ങനെയൊക്കെ ഉണ്ടാവണം, കാരണം ഇതിൻ്റെ കോസ്റ്റും അതുപോലെയാണ്. പിന്നെ ഇതിൻ്റെ പ്രൈസ്, അത് കൃത്യമായിട്ട് ഒരു ഹോട്ടലുകളുടെ പ്രൈസ് പറയാൻ പറ്റില്ല. അത് പല സമയത്തും പല ഡേറ്റുകൾക്കനുസരിച്ച് പല പല റേറ്റിലായിരിക്കും കിടക്കുന്നുണ്ടാവുക. താഴെ ഞാൻ അവരുടെ ഹോട്ടലിലെ ലിങ്ക് വേണമെങ്കിൽ കൊടുക്കാം. നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ കയറി നോക്കാം, അല്ലെങ്കിൽ നോക്കണ്ട. ഞാൻ ഈ വീഡിയോ ചെയ്യുമ്പോൾ ഞാൻ അതിൻ്റെ പ്രൊമോഷനാണെന്നൊന്നും ആരും പറയണ്ട. നമ്മുടെ കയ്യിലെ കാശുണ്ടി കൊടുത്തിട്ടാണ് നമ്മൾ വന്നിരിക്കുന്നത്. എന്തായാലും അത് കഴിഞ്ഞ് ഞങ്ങൾ അവിടെ നിന്ന് പുറത്തേക്ക് ഇറങ്ങി നേരെ പോയത് എലിഫൻ്റ കേവ് കാണാൻ വേണ്ടിയിട്ടാണ്. കാരണം അതിൻ്റെ അടുത്ത് തന്നെ, അതിൻ്റെ അടുത്തല്ല, അതിൻ്റെ അടുത്തു നിന്നാണ് അതിൻ്റെ ട്രിപ്പ് തുടങ്ങുന്നത്. അതായത് ബോട്ട് മൂവ് ചെയ്യുന്നത് അവിടെ നിന്നാണ്. ഈ ഹോട്ടലിൻ്റെ നേരെ മുമ്പിലാണ് ഗേറ്റ് വേ ഓഫ് ഇന്ത്യ. നമ്മൾ ആ ഹോട്ടലിൽ നിന്ന് ഇറങ്ങുന്നത് അതിൻ്റെ മുമ്പിലേക്കാണ്. ആ ഗേറ്റ് വേ ഓഫ് ഇന്ത്യയുടെ സൈഡിൽ നിന്ന് തന്നെ, തൊട്ട് സൈഡിൽ നിന്ന് തന്നെയാണ് എലിഫൻ്റ കേവ് കാണാൻ പോകാനുള്ള ബോട്ടുകൾ തയ്യാറായി നിൽക്കുന്നത്. നമുക്ക് അവിടെ കയറി, നമുക്ക് അതിൽ കയറി അങ്ങനെ പോവാം. ഞങ്ങൾ അവിടെ പോയി എത്തി നോക്കിയപ്പോൾ ഭയങ്കര റഷായിരുന്നു. ഭയങ്കര റഷ് എന്നാൽ ഭയങ്കര റഷ്. ഞങ്ങൾക്ക് അത്തരം ഭയങ്കരമായ റഷിനുള്ളിൽ പോയി നിൽക്കാൻ താല്പര്യമില്ലാത്ത ആൾക്കാരാണ്. പിന്നെ മാളവും പറഞ്ഞു മതി, ഇനി അങ്ങോട്ട് പോകണം എന്നില്ല എന്നുള്ളൊരു അഭിപ്രായം. എല്ലാവർക്കും ഒരുപോലെ വന്നതുകൊണ്ട് ഞങ്ങൾ തിരിച്ചു പോന്നു. ആ ഓൾറെഡി ഈവനിങ് ആവാറായിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ കൂടുതലൊന്നും കറങ്ങാൻ നിന്നില്ല, നേരെ തിരിച്ച് ഹോട്ടലിലേക്ക് തന്നെ എത്തി. ഹോട്ടലെത്തി പിന്നെ കുറച്ച് നേരം പൂളിൽ കളിക്കുക. അത് എവിടെ പോയാലും മാളിന് മസ്റ്റ് ആയിട്ടുള്ള കാര്യമാണ്. അവൾക്ക് കുറച്ച് നീന്തൽ പഠിക്കണം എന്നുള്ള ആഗ്രഹം കൂടി ഉള്ളതുകൊണ്ട് രണ്ടും കൂടി, പൂളിലെ കുളിയും നീന്തൽ പഠിക്കലും എല്ലാം കൂടി അവിടെ അങ്ങനെ അടിച്ച് പൊളിച്ച് ആ ഒരു അതൊരു വലിയ പൂളായിരുന്നു കേട്ടോ. വിശാലമായ പൂളാണ് അവിടെ ഉള്ളത്, ഈ ഒരു പാലസ് ഹോട്ടലിൻ്റെ ഉള്ളിലുള്ളത്. അതിൽ കുറേ നേരം ഞങ്ങൾ നീന്തലും കാര്യങ്ങളൊക്കെ പഠിച്ചു. നിങ്ങൾക്കും അതൊക്കെ ചെയ്യാം. അങ്ങനെ സ്വിമ്മിംഗ് പൂളിലെ കുളിയൊക്കെ കഴിഞ്ഞ് ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പായിട്ട് ഒരു ചെറിയ പരിപാടി കൂടി ഇട്ടു. ഒന്ന് പുറത്തിറങ്ങി ഈ ഹോട്ടലിൻ്റെ നൈറ്റ് വ്യൂ ഒന്ന് കാണാമെന്ന് വിചാരിച്ചു. ടവറാണ് നിങ്ങളീ കാണുന്നത്. അതായത് പാലസ് ഹോട്ടലും ടവറും ഉണ്ടെന്ന് ഞാൻ തുടക്കത്തിലേ പറഞ്ഞില്ലേ, ആ ടവറിൻ്റെ നൈറ്റ് വ്യൂ ആണ് നിങ്ങളീ കാണുന്നത്. അതിൻ്റെ ലെഫ്റ്റ് സൈഡിലായിട്ടാണ് നമ്മുടെ പാലസ് ഹോട്ടൽ വരുന്നത്. അതിൻ്റെ ഒരു നൈറ്റ് വ്യൂ എന്ന് പറയുന്നത് ഇതാ നിങ്ങൾ ഇതായി കാണാൻ തുടങ്ങുന്നതാണ്. അതിഗംഭീരമാണ് കേട്ടോ, ഒരു രക്ഷയില്ല. അടിപൊളിയായിട്ടുള്ള നൈറ്റ് വ്യൂ നമുക്ക് കിട്ടുന്നുണ്ട്. നല്ല രസമുണ്ട് കാണാനൊക്കെ. ഇതിൻ്റെ ഉള്ളിലാണ് നമ്മൾ താമസിക്കുന്നത് എന്ന് ഓർക്കുമ്പോൾ ഒരു സന്തോഷം. കാര്യം കാശ് പോയതിൻ്റെ വിഷമമൊക്കെയുണ്ടെങ്കിലും ഇതിലൊക്കെ വന്ന് താമസിക്കാൻ പറ്റുമെന്ന് നമ്മൾ ഒരിക്കലും പ്രതീക്ഷിച്ചായിരുന്നില്ല. പിന്നെ ഇതിൻ്റെ ഇടയിൽ ചെറിയൊരു സ്ട്രീറ്റ് പർച്ചേസിംഗ് ഒക്കെ നടത്തി കേട്ടോ ഞങ്ങൾ. അത് കഴിഞ്ഞിട്ട് വീണ്ടും ഹോട്ടലിലേക്ക് തന്നെ വന്ന്
ഹോട്ടലിൽ താമസിക്കുകയായിരുന്നു. അത് KFC ഫുഡൊക്കെ ഓർഡർ ചെയ്ത് കഴിച്ചു. ഇവിടുത്തെ ഫുഡ് ഓർഡർ ചെയ്താൽ ഭയങ്കര കോസ്റ്റ്ലിയാണ്. നമ്മുടെ ആഗ്രഹത്തിന് നമ്മൾ ഹോട്ടലിലെ റൂം എടുത്തു എന്നുള്ളത് ശരിയാണെങ്കിലും എല്ലാ ഫുഡും കോസ്റ്റ്ലി തന്നെ വാങ്ങിച്ച് കഴിക്കണമെന്ന് നിർബന്ധം പിടിക്കുന്നത് അബദ്ധമാവുമല്ലോ. അതുകൊണ്ട് KFC ആണ് വാങ്ങിച്ച് കഴിച്ചത്. പിറ്റേ ദിവസം രാവിലെ പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് ബൊഫെ ആയിരുന്നു. അത് അവരുടെ റൂം റെൻറ്റിൽ ഇൻക്ലൂഡഡ് ആയിരുന്നു. അതുകൊണ്ട് പിന്നെ അതിൽ ടെൻഷനില്ല. ഞങ്ങൾ പതിയെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ ഏരിയയിലേക്ക് ചെന്ന് നല്ല ലക്ഷറി സെറ്റപ്പിൽ തന്നെ കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. പക്ഷേ പലരും പറയുന്നു ഇവിടുത്തെ മെനു കുറവാണെന്ന്. അതായത് ഗ്രാൻഡ് ഹയാത്ത് പോലുള്ള മറ്റു ഹോട്ടലുകൾ താമസിച്ച സമയത്ത് അവിടെ കണ്ടിരുന്ന അത്രയും ഒരു ഒരു മെനു അത്രയധികം ലിസ്റ്റ് ഓഫ് ഫുഡ് ഇവിടെ ഇല്ല എന്നുള്ളതാണ്. കളക്ഷൻ ഇല്ല ഫുഡിൻ്റെ എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷേ ആവശ്യത്തിനുണ്ട് കേട്ടോ. അങ്ങനെ കുറവാണെന്നു പറയുമ്പോൾ വളരെ കുറവാണെന്നല്ല, ആവശ്യത്തിനുണ്ട്. എന്നാലും അതിനൊക്കെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ അവിടെയൊക്കെ കൂടുതലുള്ളതായിട്ട് തോന്നിയിട്ടുണ്ട്. അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞ് ഞങ്ങൾ പുറത്തിറങ്ങി കുറച്ചും കൂടി ഫോട്ടോസും വീഡിയോസും ഇങ്ങനെ എടുത്ത് നടക്കുമ്പോഴാണ് അതിനകത്തൊരു വ്യൂ പോയിന്റ് ഉണ്ട്. അതായത് ഈ പാലസ് ഹോട്ടലിൽ നമ്മൾ എടുത്തിരിക്കുന്ന റൂം ഇപ്പം ഞാൻ പറഞ്ഞ പോലെ ഹോട്ടലിൻ്റെ അകവശം, അതായത് സിറ്റി വ്യൂ എന്ന് പറയുന്ന ഒരു വ്യൂ ആണ്. സീ വ്യൂ അല്ല. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ സീ വ്യൂ കാണാൻ വേണ്ടി ഒരു ഏരിയ ഉണ്ട്. ഞങ്ങൾ അവിടേക്ക് പതിയെ നടന്ന് മാളൊക്കെ വന്നു. അതുകൊണ്ട് ഇതാണ് ആ വ്യൂവിൻ്റെ ഏരിയ. ഇവിടെ നോക്കുമ്പോൾ സീയും കാണാം, ഗേറ്റ് വേ ഓഫ് ഇന്ത്യയും കാണാം. അപ്പോൾ ഇത് നമ്മൾ സിറ്റി വ്യൂ എടുത്തുകൊണ്ടാണ് നമ്മൾ ഇവിടെ നിന്ന് കാണേണ്ട അവസ്ഥ വരുന്നത്. നിങ്ങൾക്ക് ഇതിൻ്റെ തന്നെ വ്യൂ ഉള്ള റൂമുകൾ ഇവിടെ അവൈലബിൾ ആണ്. സോ എടുക്കുമ്പോൾ അതൊക്കെ ഒന്ന് നോക്കിയെടുത്താൽ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരിക്കും. കാരണം എന്താ, ഇങ്ങനെ കടലിൽ ഇങ്ങനെ ഷിപ്പുകൾ നിരന്ന് കിടക്കുന്നത് കാണാം, അതിൻ്റെ ഒപ്പം തന്നെ ഗേറ്റ് വേ ഓഫ് ഇന്ത്യയും കാണാൻ സാധിക്കും. സോ ഇതൊക്കെ കണ്ട് ഞങ്ങൾ വീണ്ടും ആ ഹോട്ടലിൻ്റെ ഉള്ളിൽ കൂടെ തന്നെ നടന്നു. കാരണം ഭയങ്കര സെറ്റപ്പായിരുന്നതുകൊണ്ട് അതിൻ്റെ കൂടെ അങ്ങോട്ടും കൂടെ നടക്കുക എന്നുള്ളതും ഓടി നടക്കുന്ന മാളുവിനൊക്കെ നിങ്ങൾക്ക് കാണാം. ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമായി. അതുകൊണ്ട് ആ ഒരു പ്രൗഡിയും സംഭവങ്ങളൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അതുകൊണ്ട് ഞങ്ങൾ അങ്ങനെ അതിൻ്റെ ഉള്ളിൽ തന്നെ വീണ്ടും 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 കുറേ നേരം കിടന്ന് നടന്നു. അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞുള്ള ആ ഒരു നടത്തവും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് വന്നപ്പോഴേക്കും ഞങ്ങളുടെ ചെക്ക്ഔട്ട് ടൈം ആയി. കാരണം വേറെ പരിപാടിയൊന്നും പ്ലാൻ ചെയ്തില്ല. അതായത് ഒരു ദിവസം വരിക, വൈകുന്നേരം ഒന്ന് താമസിക്കുക, എല്ലാം ഒന്ന് കാണുക. സോ അപ്പം അങ്ങനെ മൊത്തത്തിലുള്ള ഒരു കറക്കമൊക്കെ കഴിഞ്ഞു. ഹോട്ടലിൽ വന്ന് താമസിച്ചു. ഇനി പോകാൻ പോവാണ്. അതായത് കൊടലിയ ക്രൂയിസ് ഇന്ന് ഒരു 12 മണിക്ക് ചെക്ക് ഇൻ ചെയ്യണമെന്നുള്ളതാണ് അവർ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ പോകാൻ വേണ്ടി ഞങ്ങൾ ഇറങ്ങുകയാണ്. ഒരു കുറച്ച് കോസ്റ്റ്ലി ആണെങ്കിലും നല്ലൊരു അനുഭവമായിരുന്നു. താജ് മഹൽ പാലസ് ഹോട്ടൽ എന്താ, അതെ താജ്മഹൽ പാലസ് ഹോട്ടൽ മുംബൈയിലെ ഒരു താമസം. ഇനി തിരിച്ച് വീണ്ടും വരുമോ എന്നറിയില്ല. എന്നാലും ഒരെണ്ണം ഒരാഗ്രഹം നടന്നു. ഇനി നേരെ ഷിപ്പിലേക്കാണ്, കൊടലിയ ക്രൂയിസ് ഷിപ്പിലേക്കാണ് അടുത്തതായിട്ട് പോയത്. അവിടുത്തെ കാര്യങ്ങൾ എന്താണെന്ന് അടുത്തൊരു വീഡിയോയിൽ പറയാം. എന്തായാലും ഈ ഒരു വ്ളോഗ് വളരെ ചുരുക്കത്തിൽ ഇങ്ങനെ എടുത്തു വച്ചിരിക്കുന്ന ഒരു വോയിസ് ഓവർ മാത്രമാണ്, അത്ര വൃത്തിയൊന്നും ആയില്ല എന്ന് എനിക്കറിയാം. പക്ഷേ ഇനി അടുത്ത ഒരു ട്രിപ്പ് തീർച്ചയായിട്ടും ഭംഗിയിൽ ഒരു വ്ളോഗ് പോലെ തന്നെ ചെയ്യാൻ ശ്രമിക്കാം. എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും ഷെയർ ചെയ്യാം. സോ അപ്പോൾ വീണ്ടും മറ്റൊരു വീഡിയോയിൽ കാണാം. ബൈ.